വീണ്ടും സ്വാഗതം മിഡിയോത്തിലേക്ക്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രശസ്ത വാസ്തു ജ്യോതിഷ വിദഗ്ധ ശ്രീമതി സേതുലക്ഷ്മിയാണ്. എല്ലാ ആഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഇനിയും വരുന്ന ഒരാഴ്ച നമ്മൾ എസ് എം എസുകൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും എസ് എം എസ് അയച്ചവരുടെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ദേവിയെ ഇത് ഫോൺ ചെയ്യുന്നവർ ക്ഷമിക്കുക. ചേച്ചി, ആദ്യം അടുത്ത എസ് എം എസിലേക്ക് നമുക്ക് പോകാം. അയച്ചിരിക്കുന്നത് പ്രദീപാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 26/6/72. ജനിച്ചിരിക്കുന്നത് ഏർലി മോർണിംഗിലാണ്, 5 മണിക്കാണ്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. ജോലി കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ജോലി കിട്ടാൻ നല്ല സമയമാണോ എന്നൊക്കെയാണ് പ്രദീപിന് അറിയേണ്ടത്. ഓക്കെ, ജൂൺ 19 കഴിഞ്ഞപ്പോ തൊട്ട് ജോലി കിട്ടാൻ നല്ല സമയമാണ്. അപ്പൊ ശ്രമിച്ചോളൂ, നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രദീപ് കേട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്നത് മകളുടെ കാര്യം അറിയാൻ വേണ്ടിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 28/1/1990. സ്റ്റാർ അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നു. സമയം 6:30 AM. ദുബായിലാണ് ജനിച്ചിരിക്കുന്നത്. കല്യാണം എപ്പോൾ നടക്കുമെന്നാണ് അറിയേണ്ടത്. പയ്യൻ ഗൾഫിൽ നിന്നായിരിക്കുമോ? ഗൾഫ് എന്നല്ല, പുറം രാജ്യത്ത് നിന്നുള്ള ഒരു പയ്യനെ വിവാഹത്തിന് വരുവുള്ളൂ. വിവാഹ സംബന്ധമായ കാര്യം 2015 സെപ്റ്റംബറോടുകൂടി നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പോഴേ നോക്കാം. ഇപ്പൊ നോക്കാം, നല്ല സമയമാണ് അല്ലേ. കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്നത് രവിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 17/2/1958. 8:15 AM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രം തിരുവോണമാണ്. തൃശൂരാണ് ജനനം. ജോലിയെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ കണ്ടകശനി സമയമാണ്. വ്യാഴം ഒന്ന് മാറിയത് കൊണ്ട് ആ ശനി ഒന്ന് മൗഢ്യമായിട്ടുണ്ട് എങ്കിലും നല്ലൊരു ജോലിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്നത് അനു ആണ്. അനുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 24/4/1980. സമയം 7:30 AM ആണ്. മകമാണ് നക്ഷത്രം പറഞ്ഞിരിക്കുന്നത്. തിരുവല്ലയിലാണ് ജനനം. ഒരു ജോലി മാറ്റത്തിന് ഇപ്പോൾ നല്ല സമയമാണോ എന്നൊക്കെയാണ് അനുവിന് അറിയേണ്ടത്. ഓക്കെ, ഇപ്പൊ ജോലി മാറാൻ നല്ല സമയം തന്നെയാണ്. നവംബർ ആയിട്ട് പൂർണ്ണമായിട്ടുള്ള അതിൽ നിന്നുള്ള ഒരു ഫലം കിട്ടുള്ളൂ, മാറാ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അനു കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. സുദീപ് ആണ് പേര്. ഡേറ്റ് ഓഫ് ബർത്ത് 6/10/1982. 6/10/1982. സമയം 10:37 PM ആണ്. ഇതും തിരുവല്ലയിലാണ് ജനനം. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യം അറിയണം. അതുപോലെ ബിസിനസ് ആണോ ജോലിയാണോ സുദീപിന് നല്ലതെന്നൊക്കെയാണ് അറിയേണ്ടത്. ഓക്കെ, ഈ ജാതകത്തിന് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആരോഗ്യ സംബന്ധമായിട്ട് മോശം സമയം തന്നെയാണ്. കാരണം വാദ സംബന്ധമായിട്ടോ പെടലിക്ക് വേദനയോ എപ്പോഴും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവേണ്ട ഒരു ജാതകമാണിത്. ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സുദീപ് കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്നത് ജെനിയാണ്. ജെനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 14/07/1985. 14/07/1985. സമയം 6:30 AM ആണ്. ജോലിയെ കുറിച്ചാണ് അറിയേണ്ടത്. അതുപോലെ സന്താന യോഗമുണ്ടോ എന്നും അറിയണം. സന്താന യോഗം ഉണ്ട്. ജോലി സംബന്ധമായിട്ട് മോശം സമയം തന്നെയാണ്. 3 വ്യാഴം നിൽക്കുകയാണ്. അടുത്ത ജൂണിലൊക്കെ ഈ വ്യാഴത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. ആ സമയം വരെ മോശം തന്നെയാണ് ജോലിക്ക്. സന്താന യോഗമുള്ള ജാതകമാണ്. ജെനി കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്നത് സോണിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 14/11/83. 14/11/83. സമയം 9:35 AM ആണ്. നാട്ടിലാണ് ജനനം. ഒരു വീട് വാങ്ങാൻ യോഗമുണ്ടോ എന്നൊക്കെയാണ് അറിയേണ്ടത്. വീട് വാങ്ങാനാണോ, വീട് പണിയാനാണോ യോഗം? വീട് വാങ്ങാൻ യോഗമുണ്ട്. ലഗ്നരവി സൂര്യൻ ശുക്രന്റെ രാശി നിൽക്കുകയാണ്. വീട് വാങ്ങാൻ യോഗമുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവം. കടത്തോടുകൂടി മാത്രമേ ഇവര് വീട് വാങ്ങുകയുള്ളൂ. സാമ്പത്തിക കടമാണ് എപ്പോഴും. അത് പൂർണ്ണ ഫലമൊന്നും പറയുന്നില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നും പോയി നിൽക്കുന്ന ഒരു ജാതകമാണ്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എപ്പോഴാണ് നല്ലൊരു സമയം വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി 2016 ആകണം, എങ്കിൽ മാത്രമേ 10 വ്യാഴം വരികയുള്ളൂ. 2016 ആകും. അതോടൊപ്പമേ സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയുള്ളൂ. സോണി കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എസ് എം എസ് അയച്ചിരിക്കുന്ന നിഷയാണ്.
നിഷയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 17 ജൂൺ 1974, 4 PM ആണ്. കണ്ണൂരാണ് ജനനം. ജോലിയെക്കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും അറിയണം, ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ചും അറിയണം. ഖണ്ഡവശിനി സമയമാണ്. ജൂൺ 19 വ്യാഴം ഒന്ന് മാറി ആയതിനാൽ അതിനൊരു മാറ്റമുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ആണെങ്കിൽ തന്നെയും ജൂൺ 19 നല്ല സമയമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് മോശം തന്നെയാണ്. ഖണ്ഡവശിനി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അയണിന്റെ അംശം കൂടും. അപ്പൊ വാദസംബന്ധമായിട്ട് അസുഖം, ഉദരത്തിന് പ്രശ്നം, ഇതൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. ഇപ്പൊ കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്നത് നിത്യയാണ്. നിത്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2 ജനുവരി 1981, 1:31 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരാണ് ജനനം. കല്യാണ സംബന്ധമായ കാര്യമാണ് അറിയേണ്ടത്. കല്യാണത്തിന് ഇപ്പോൾ നല്ല സമയമാണോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇപ്പം ഏഴരശ്ശനി കാലഘട്ടമാണ് എങ്കിൽ തന്നെയും 10 വ്യാഴം വന്നിട്ടുണ്ട്. വിവാഹ സംബന്ധമായ കാര്യത്തിന് നല്ലത് തന്നെയാണ്. വിവാഹം നോക്കാം, വിവാഹം കുഴപ്പമില്ല. നിത്യ കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത SMS അയച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 21/6/87, 21/6/87, സമയം 9 AM ആണ്. കുവൈറ്റിലാണ് ജനനം. ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? കല്യാണ കാര്യങ്ങളും ഒക്കെ അറിയണം. ഇപ്പോൾ UAE യിലുണ്ട്. അപ്പൊ UAE യിൽ ജോലി കിട്ടാൻ ഏഴരശ്ശനി സമയമാണ്. ഓക്കെ, വിദേശ രാജ്യത്ത് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് വരുന്നുണ്ട്. സെപ്റ്റംബറിലേക്കേ പറ്റുകയുള്ളൂ. അപ്പൊ ഇപ്പൊ നോക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ, വിവാഹം നടത്താനൊന്നും പറയുന്നില്ല. നല്ലൊരു ബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രീലക്ഷ്മി കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത SMS പോകാം. അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് 10/4/83, സമയം 8:08:30 ഇടയ്ക്കുന്നതിന് പറഞ്ഞിട്ടുള്ളൂ, കൃത്യസമയം പറഞ്ഞിട്ടില്ല. ചതയം നക്ഷത്രം എന്ന് പറയുന്നു. ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമാണ് അറിയേണ്ടത്. ചന്ദ്ര, ഓക്കെ, ഇപ്പം വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്, മാനസിക പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ട് മോശ സമയം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് തലവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വിട്ടുവിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്നത് ആളുടെ ബ്രദറിന് വേണ്ടിയാണ്. പേര് വെച്ചിട്ടില്ല ആരാണെന്ന് അയച്ചിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് 7/07/81, 7/07/81, സമയം 6 AM ആണ് പറഞ്ഞിരിക്കുന്നത്. ജോലിയെക്കുറിച്ചും വിവാഹ ജീവിതത്തിനെ കുറിച്ചും അറിയണം. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം അല്ല എന്നൊക്കെ പറയുന്നു. ഒരു പ്രൈവറ്റ് ജോബാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ജോലി സംബന്ധമായി സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പം. അതുപോലെ വിവാഹ ജീവിതത്തിന്, അതായത് ജാതകത്തിൽ പാപജാതകമാണ്, അത് പറഞ്ഞല്ലോ, വിശദമായിട്ട് നോക്കാതെ ചെയ്തതിന്റെ ഫലമായിരിക്കാം ഇത്. സ്വസ്ഥതയില്ല, വിവാഹ ജീവിതം ഒരു തൃപ്തികരമല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിന് അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ പരിഹാരങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഉത്തമം തന്നെയാണ്. കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്ന ഷൈജു ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 27/2/81, 8:15 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്താണ് ജനനം. ഒരു വീട് പണിയാൻ യോഗമുണ്ടോ എന്നൊക്കെയാണ് അറിയേണ്ടത്. വീട് പണിയാൻ യോഗമുണ്ടോ, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെയാണ് അറിയേണ്ടത്. 12 ശനിയാണ്. അതിനോടൊപ്പം തന്നെ വ്യാഴം മാറിയിട്ടുണ്ട്. ആ വ്യാഴം 10 വന്നിട്ടുണ്ട്. അപ്പൊ കർമ്മത്തിന് നല്ല സമയമാണ്. അപ്പൊ വീട് പണിയുക, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ല സമയം തന്നെയാണ്. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഷാജു കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്ന അനിലാണ്. അനിലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 15/7/1980, 7 PM ജനനം. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. സ്റ്റാർ നക്ഷത്രം പറഞ്ഞിരിക്കുന്നത് മകമാണ്. ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമാണ് അറിയേണ്ടത്. ഇതൊരു 5-ാമത്തെ പ്രാവശ്യം അയച്ചിരിക്കുന്ന SMS ആണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പരാതിയോടുകൂടിയാണ് SMS അയച്ചിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് എങ്ങും ഒരു ഉറപ്പില്ലാത്ത ജാതകമാണിത്. 2-3 വർഷം എവിടെയെങ്കിലും നിന്നിട്ട് ഉടനെ തന്നെ അവിടുന്ന് മാറേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എങ്ങും ഒന്ന് സ്ഥിരമായിട്ട് നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് സമയം തന്നെയാണ്. കയ്യിൽ ധനം വരാത്ത ഒരവസ്ഥ.
ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്നുകൊള്ളുക എന്നുള്ളതേ പറയുന്നുള്ളൂ. അവിടുന്ന് മാറാനൊന്നും ഇപ്പം ശ്രമിക്കണ്ട. നവംബർ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ മാനസികമായിട്ട് തൃപ്തി ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അനിൽ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മിഴിയത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.